ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നെയ്യ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നെയ്യ് ശുദ്ധമായ നെയ്യാണ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വെണ്ണയാണ്. ഈ വെണ്ണ എങ്ങനെ ഉണ്ടാക്കി എന്നായിരിക്കുമല്ലേ, പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ പാല് തിളപ്പിക്കുക. പാല് തിളപ്പിച്ച് കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ പാൽപ്പാട മുകളിൽ തെളിഞ്ഞു വരുന്നത് കാണാം. തെളിഞ്ഞു വന്ന പാൽപ്പാട മറ്റേതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റുക. പാൽപ്പാട നിങ്ങൾക്ക് ശരിയാവുന്ന രീതിയിൽ എടുക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ചു നേരം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷം അപ്പോൾ പാൽപ്പാട നിങ്ങൾക്ക് കുറച്ച് കട്ടിയായ രീതിയിൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പാൽപ്പാട ഇതിൽ നിന്ന് എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പാൽപ്പാട എടുത്ത് മറ്റേതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ മാറ്റിയ പാൽപ്പാട ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി തണുത്ത് കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴൊക്കെ പാൽ വാങ്ങുന്നു അപ്പോഴെല്ലാം പാൽ കാച്ചുക. കാച്ചിയതിന് ശേഷം പാലിൻ്റെ മുകളിൽ തെളിഞ്ഞു വരുന്ന ഈ പാൽപ്പാട മറ്റേതെങ്കിലും പാത്രത്തിലേക്ക് നിങ്ങൾ മാറ്റി ശേഖരിക്കുക. അങ്ങനെ അവസാനം ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾക്ക് കുറേ പാൽപ്പാട ഇങ്ങനെ കട്ടിയായിട്ട് അത് വെണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ആ കിട്ടിയ ആ വെണ്ണ എടുത്ത് നിങ്ങൾക്ക് പിന്നെ ഉരുക്കിയെടുത്ത് നെയ് രൂപത്തിൽ ആക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കെന്തായാലും ഇത്രയും പാൽപ്പാട ശേഖരിക്കുവാൻ സാധിച്ചു. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാൻ പോകുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ടിയായ രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടിയ വെണ്ണ കുറച്ച് കട്ടി കുറയ്ക്കുവാൻ വേണ്ടി വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതിന് ശേഷം വെണ്ണയിൽ നിന്ന് വെള്ളം തോരുന്നത് വരെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. വെണ്ണകളെല്ലാം മറ്റൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഉരുക്കി എടുക്കാവുന്നതായിരിക്കും. നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരും പാൽപ്പാട എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ പാൽപ്പാട എടുത്ത് കളയാതെ നിങ്ങളിങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഷോപ്പിൽ പോയി നമുക്ക് നെയ്യ് വാങ്ങേണ്ട ആവശ്യം വരില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നെയ്യ് എത്രത്തോളം ശുദ്ധമാണെന്നുള്ളത് നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ല. വെറുതെ വേസ്റ്റായി കളയുന്ന പാൽപ്പാടയിൽ നിന്നാണ് നമ്മൾ ഇത്രയും സെറ്റാക്കി എടുത്തത്. വെണ്ണ ഏതാണ്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇങ്ങനെ തന്നെ ഉരുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു ബ്രൗൺ നിറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് തണുത്തതിന് ശേഷം മറ്റേതെങ്കിലും പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാവുന്നതായിരിക്കും. ഇനി യാതൊരു കെമിക്കലും കലരാത്ത ശുദ്ധമായ നെയ്യ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പലതും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഈ നെയ്യ് തന്നെ ഉണ്ടാക്കിയത് നമ്മൾ പാഴ്ശൂന്യമായി കളയുന്ന പാൽപ്പാടയിൽ നിന്നാണ് ഈ നെയ്യ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് ക്വാളിറ്റി നെയ്യ് നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുക. പിന്നെ ഇതേ നെയ്യ് ഒന്ന് തണുത്ത് ഉറഞ്ഞതിന് ശേഷം ഇതേപോലെ ആകും. ഇനി നിങ്ങൾക്ക് ഈ നെയ്യ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ പുറത്ത് കടയിൽ കൊടുത്ത് കച്ചവടമാക്കുകയോ എന്ത് വേണമെങ്കിൽ തന്നെ ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.